എന്തിനാണോ നേരത്തെ വിളിച്ചിട്ട് അമ്മ കരഞ്ഞ? ചുമ്മാ നാടൻ കളിക്കോടാ, കാരച്ചിലും കോപ്പും. ഹോ, പണ്ട് ചെറുപ്പത്തിൽ കരഞ്ഞുകൊണ്ട് അമ്മയുടെ മുമ്പിൽ അഭിനയിച്ചു കാണിക്കുമ്പോ അത് സത്യമാണെന്ന് വിശ്വസിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് അമ്മ. ഇന്ന് അമ്മ തന്നെ കരയുമ്പോ അത് നാടകം. എന്ത് ലോകല്ലേ. എന്റെ അമ്മയുടെ മുകളിലേ, അവളെ കാണാൻ എന്ത് ഭംഗിയല്ല. അവളന്നോണക്കുഴി എന്താ രസം. എന്തു ഭംഗി, അവളന്നോണക്കുഴി പോലെ തന്നെ വായെടുത്താന്നോണേ പറയാ. ഈ നോണക്കുഴി എന്നോണ പറയണവരുടെ ലക്ഷണാണെങ്കിലേ നിന്റെ മുഖത്ത് രണ്ട് പഞ്ചായത്ത് കിണറെങ്കിലും കണ്ടേനെ. ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്തബന്ധമല്ല, ഭാര്യ മർത്തൃബന്ധം എന്ന് പറയുന്നത്. നമുക്ക് ഏട്ടൻ അമ്മ, അച്ഛൻ അമ്മാവൻ അമ്മായി, ചെറിയച്ഛൻ വലിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷെ ഭാര്യ വേണമെങ്കിൽ മുറിച്ചു മാറ്റാവുന്നൊരു ബന്ധമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യ ഇതിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാവുന്നത്. എന്താ വേണ്ടേ? പെങ്ങളും ഉണ്ടാതിരിക്കി. നിനക്ക് എല്ലാം അറിയാമോ? നിങ്ങളെ അമ്മ എന്താ പറയുന്നത്? ഞങ്ങള് പരിചയമൊന്നുമില്ല, നമ്മള് തമ്മിൽ അറിയൂല. പിന്നെ തനിക്ക് എന്താ വേണ്ട? ആരാന്നാ പറഞ്ഞ? എന്റെ കാമുകനോ? കാമുകൻ ബോയ്ഫ്രണ്ട്. ആ അതെ. ഓ, സദാചാരം കളിക്കാൻ വന്നതായിരിക്കും. സദാചാരം കളിക്കാൻ? സദാചാരം ഒന്നും അല്ല എന്റെ പെങ്ങളെ, തന്റെ ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, തന്റെ കാമുകനാന്ന് പറഞ്ഞല്ലോ. തന്റെ മാറിയിടത്തിന്റെ വീഡിയോ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിക്കുന്നവനാണ് തന്റെ കാമുകൻ. അതാണോ പ്രണയം? മോളെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇമ്മമാരൊക്കൊപ്പം വരുമ്പോന്ന് ആലോചിക്ക. 10 മാസം ഒന്ന് പ്രസവിച്ച ഒരു അമ്മ, തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ, ഇവരൊക്കെ വീട്ടിൽ നിന്ന് ആലോചിക്ക. ഒരു പെങ്ങള്, ഒരു ഏട്ടൻ, പിന്നെ ഒരുപാട് പേരുണ്ടെന്ന് ആലോചിക്ക. ഈ ചെച്ചകളൊപ്പം നടക്കാറ് അതോ ആലോചിക്കടി. ഷാജോ, അൻവറാക്കാന്റെ മോളൊരു അവസ്ഥ. ഒരു പാവപ്പെട്ട് വീടുകാ കെട്ടിക്കണത്. പെൺമക്കളെ പണം ലോടത്ത് കല്ലടി കെട്ടിച്ചുവിടേണ്ടത് സ്നേഹം ലോടത്തേക്ക് വേണം കെട്ടിച്ചുവിടാൻ. അവിടെ പണം കുറവായിരിക്കും, പക്ഷേ സ്നേഹം ധാരാളം ഉണ്ടാകും. ഒരിക്കലും പണം സ്നേഹാവൂല. സുധിയേ, എന്നാടാ? നമുക്ക് വാറി പോയി അടിച്ചിട്ട് വരാം. ഇല്ലടാ, ഞാൻ നിർത്തി. എന്റെ കെട്ടിയൊക്കെ ഒന്നും ഇഷ്ടമല്ല. ഓ, വീട്ടിലൊരു പെണ്ണ് വന്നപ്പോ കള്ള് നിർത്തി. അതിലെനിക്ക് അവളോട് ബഹുമാന. പക്ഷെ ഇത്രയും കാലം നിന്റെ അമ്മയും അച്ഛനും കണ്ണീരൊഴുകി നിന്നോട് പറഞ്ഞിട്ടില്ലടാ വേണ്ട വേണ്ടെന്ന്. അവരുടെ വാക്കിന് നീ ഇത് നിർത്തിയിരുന്നെങ്കി എത്ര സന്തോഷിച്ചേനവര്. ജീവിതത്തിലൊരു പെണ്ണ് വന്നാലേ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? അമ്മമാര് പറഞ്ഞാലെന്നടാ മാറൂലേ. നിർത്തി, എന്റെ കൂട്ടുകാരൻ നിർത്തി, അതുകൊണ്ട് ഞാനും നിർത്തി. ഞാനൊരു എറേസർ ചോദിച്ചിട്ട് ആരും തരുന്നില്ലല്ലോ, എന്താ കാര്യം? അയ്യോ, അത് നീ CBSE സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നതുകൊണ്ടാ. ഡബർ ഉണ്ടോ എന്ന് ചോദിക്കണം. ഡബറാ? ആ, ഡബർ. നിങ്ങൾ എത്ര പേരുണ്ട്? രണ്ടാണ്, രണ്ട് പെണ്ണും. നിനക്ക് അറിയാലേ, ഇളയ പെങ്ങളെ കല്യാണത്തിന് വന്നതല്ലേ. എടാ, അതല്ല, നിങ്ങൾ ഷെയറിന് എത്ര പേരുണ്ടെന്ന്? ഞങ്ങൾ എല്ലാരും ഷെയർ ചോദിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ഷെയർ വേണോന്ന്. ഇളയ അനിയത്തിക്ക് വീട് വേണോന്ന് പറയാം, ഞാൻ കൊടുത്തില്ല. എടാ, അതല്ല, അടിക്കാൻ എത്ര പേരുണ്ടെന്ന്? എടാ, എല്ലാരും എന്നെ അടിക്കാൻ നിൽക്കാൻ വീട് കൊടുക്കാത്തതുകൊണ്ട്. മൂത്ത ചേട്ടന്റെ മോയില്ലേ, അവൻ കരാട്ടെ, അവനാണ് എന്നെ ആദ്യം അടിക്കണോന്ന്. എടാ, ഈ തൊട്ട് വെക്കാ. എന്നെ തൊട്ട് വെക്കണം, വിവരം അറിയാം, അവന്റെ കരാട്ടൊക്കെ വീട്ടിയിരിക്കും. എടാ, നീ നീ ഒന്നും ചെയ്യണ്ട, ഇച്ചിരി തണുത്ത വെള്ളം എടുത്ത് വെക്കാൻ പറ്റുമോ? വെക്കാളിയാ. പിന്നെ ഈ ഐസക്ക്, ഐസക്ക് നിനക്കറിയാമോ? തോട്ടത്തിന്റെ കരയുണ്ട് അപ്പച്ചിന്റെ മോൻ ഐസക്ക്, അവന് നിനക്കെങ്ങനെ അറിയാടേ? എനിക്കറിയാം, കാര്യം നിന്റെ അമ്മൂമ്മയുടെ രണ്ടാമത്തെ കെട്ടിലുള്ള മൂത്ത മോനല്ലേ അത്? തോമസ്. പോടാ. കുട്ടികളെ, സത്യവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സാറിന് പഠിപ്പിക്കാൻ അറിയില്ല എന്നത് സത്യം. അത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് സാറിന്റെ വിശ്വാസവും. നമ്മൾ ആൺകുട്ടികളെ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ് നീ ഒരു ആൺകുട്ടിയാണ് കരയരുത്. എന്നാ പെൺകുട്ടികളോട് അങ്ങനെയല്ല. സാരമില്ല പോട്ടെ, ഇത്രേ പറയാറുള്ളൂ.
ഇത് കേട്ട് വളരുന്ന ഏതൊരാം കുട്ടിയും ചിന്തിക്കുന്ന കാര്യമാണ് പെണ്ണെന്ന് പറഞ്ഞാൽ കരയാനുള്ളതാണ് കരയിപ്പിക്കാനുള്ളതാണ്. അങ്ങനെയുള്ളപ്പോ ഒരു ഭാര്യയെ ഭർത്താവ് തല്ലി ചതിക്കുന്ന വെറും സ്വാഭാവികം അല്ലേ. കശ്മീരിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ എല്ലാ ദിവസവും എ ടി എമ്മിൽ നിന്ന് 100 രൂപ വെച്ച് എടുത്തുകൊണ്ടിരുന്നു. കൗതുകം തോന്നുന്ന സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ പണമെടുത്താൽ നാട്ടിലുള്ള എന്റെ ഭാര്യ അറിയും ഞാനിവിടെ ജീവനോടെ ഉണ്ടെന്ന്. പെൺകുട്ടികളുടെ കണ്ണ് നിറയണം, അത് വേദന ഉണ്ടാവരുത്, സ്നേഹം കൊണ്ടായിരിക്കണം. എന്താടല്ലേ ചുട്ടി, പിന്നെ അറിയാലോ അച്ചുടി അവന്താ പറ്റി ചൊവ്വാദോഷ. അല്ലടി ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഈ 5 കോടി കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഈ ചൊവ്വാഗ്രഹം ഉണ്ടല്ലോ, അത് ഈ കേരളത്തിലെ ഹിന്ദു പെണ്ണുങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ. ഞാനൊരു ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാടി, ഇവിടെ ഫുൾ ലേഡീസിന്റെ കളക്ഷൻ. കർത്താവേ, സ്റ്റിക്കറിന്റെ ബാക്കിൽ ഒരു ക്യാമറ. എവിടെ പന്ന മോനെ, ഇതൊരു ഇഷ്യൂ ആക്കരുത്. ആണോ ചെറ്റ്, എന്ത് വിശ്വസിച്ചാടി നിങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ കേറുന്നേ. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ മരണപ്പെട്ടു, പ്രത്യേകിച്ച് കാരണമില്ലാതെ പെട്ടെന്ന് മരിച്ചാണ്. അങ്ങനെ മരണാനന്ത കർമ്മങ്ങൾക്ക് ശേഷം ബോഡി പുറത്തേക്ക് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വാതിൽ കട്ടലിന് തട്ടി. അപ്പോൾ അത്ഭുതകരമായിട്ട് അവർക്ക് ജീവൻ തിരിച്ചു വന്നു. അങ്ങനെ അവർ കുറച്ചു കാലം ജീവിച്ച് വീണ്ടും വയസ്സായപ്പോൾ വീണ്ടും മരിച്ചു. മരിച്ചിട്ട് ഇതുപോലെ തന്നെ മരണാനന്ത കർമ്മങ്ങൾക്ക് ശേഷം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞു, അത്രേ വാതിൽക്കട്ടലമ്മ തട്ടാതെ നോക്കണം, വീണ്ടും ജീവൻ വന്നാലോന്ന്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന ഭാര്യമാരെക്കുറിച്ച് പറയുന്നൊരു തമാശ കഥയാണ്. പക്ഷേ ഈ കഥയുടെ മറുവശത്ത് ഭർത്താവായിരുന്നെങ്കിൽ, മരിച്ചത് ഭർത്താവായിരുന്നെങ്കിൽ ഭാര്യ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. പകരം എന്ത് പറയായിരുന്നു, നിങ്ങൾ ആ വാതിൽക്കട്ടലങ്ങളെ ഒന്നുകൂടി തട്ടിച്ചു നോക്കൂ, അങ്ങനെയെങ്കിലും എൻ്റെ പ്രീതമന് വീണ്ടും ജീവൻ കിട്ടിയാലോ എന്നേ പറയണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ജോളി എന്ന താടകയുമായി ഭാര്യമാരെ കമ്പയർ ചെയ്യുന്ന ആളുകളുടെ മത്സരമാണ്, അത്തരം ആളുകളോട് സഹതാപം മാത്രം. കുഞ്ചോട്ട, ഈ ലാപ്ടോപ്പ് മാറ്റണം കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചോളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇത് ലാപ്ടോപ്പാണ്, അല്ലാണ്ട് ഞാനല്ല. ഇക്കാ, നിങ്ങൾ പെരുന്നാക്ക് നാട്ടിൽ വരുന്നുണ്ടോ? ഇല്ല മുത്തേ, ആ കാട്ടറബി സമ്മതിച്ചൂല. ലാപ്പുകൾ പോരണ്ട വരാൻ നിക്കേനെ. പിന്നെ ഈ മാസം വയസ്സായിക്കുമ്പോ ഒരു 5 കൂട്ടിയായിക്കൊണ്ടോ. പൊന്നാർ തെജ്ജാലേ, ഞാൻ അറബിയുടെ പണിക്കാരനാണ്, അല്ലാതെ അറബിയുടെ വാർത്ത.